ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫോട്ടോഷോപ്പിൻ്റെ കുറച്ച് ട്രിക്സ് ആണ്. അതായത് ഒരു യെല്ലോ കളർ ടീത്ത് നമുക്കതെങ്ങനെ പെർഫെക്റ്റ്ലി നമുക്കൊരു നാച്ചുറലി ഒരു വൈറ്റ് കളറാക്കി കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് അത് ഞാൻ ഫോട്ടോഷോപ്പിൽ കുറച്ച് സാമ്പിൾസ് ഞാൻ ഓപ്പണാക്കി വെച്ചിട്ടുണ്ട്. യെല്ലോ ഇഷ് കളറായിട്ടുള്ള കുറച്ച് ടീത്ത്, കുറച്ച് ഫോട്ടോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു ഫോട്ടോ ചൂസ് ചെയ്യാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെ യെല്ലോ കളറായിട്ടുള്ള ഒരു ടീത്ത് നമുക്ക് നാച്ചുറലി വൈറ്റ് കളറായിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഈ ലെയർ സെലക്ട് ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് ലെയർ. അതിനുശേഷം ഞാനിവിടെ താഴത്ത് ഈ ഒരു ഐക്കണിൽ വന്നിട്ട്, എഫക്റ്റ് ഐക്കണിൽ വന്നിട്ട് ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞിട്ട് ഐക്കണുണ്ട്. ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ ക്ലിക്ക് ചെയ്തു. ഇടത് വശത്തായിട്ട് ഒരു കൈയുടെ ഒരു ഹാൻഡിൻ്റെ ഒരു ചിഹ്നം കാണാൻ പറ്റും. ആ ചിഹ്നം സെലക്ട് ചെയ്തിട്ട് യെല്ലോയിഷ് കളറായിട്ടുള്ളൊരു ഭാഗം ബാക്കി ഞാൻ ചൂസ് ചെയ്തു, ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിവിടെ ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയി. അതിനുശേഷം ഹ്യൂ കൂട്ടി വെച്ചു, സാച്ചുറേഷൻ കൂട്ടി വെച്ചു. അതിനുശേഷം ഞാനിത് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ആ ബ്ലൂ കളറായിട്ടുള്ള ഭാഗമാണ് യെല്ലോയിഷ് ആയിട്ടുള്ളത്, അത് കൂടുതലായിട്ട് കാണാൻ പറ്റും. നമുക്ക് അധികം വേണ്ട, ജസ്റ്റ് ഇത് ഇത്രയും ഭാഗം ഞാൻ ചൂസ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഹ്യൂ ഞാൻ സീറോ കൊടുത്തു, സാച്ചുറേഷൻ സീറോ കൊടുത്തു. അതിനുശേഷം ഈ വൈറ്റ് ബാലൻസ് കുറച്ച് ഇൻക്രീസ് ചെയ്യുക. നമുക്ക് ആ ടീത്തിൻ്റെ ആ ഒരു ഒറിജിനാലിറ്റി കളർ കിട്ടുന്ന രീതിയിൽ, വൈറ്റ് കളർ കിട്ടുന്ന രീതിയിൽ ഇൻക്രീസ് ചെയ്തു. ഓക്കെ, കൊടുത്തു. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ചുറ്റും വെള്ള കളറ്, ആ വൈറ്റ് കളറ് ടീത്തിൻ്റെ ആ കൊടുത്ത അതേ കളറ് ചുറ്റും വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ മാസ്കിൽ ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ ഐ പ്രസ് ചെയ്ത് ഇൻവേർട്ട് അടിക്കുക. അതിനുശേഷം ബ്രഷ് ടൂള് സെലക്ട് ചെയ്തിട്ട് ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് കളർ, ഫോർഗ്രൗണ്ട് കളറ് വൈറ്റ് ഫിൽ ചെയ്യുക. അതിനുശേഷം ബ്രഷിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഡ്രോ ചെയ്യുക. കണ്ടില്ലേ, നമുക്ക് ആ ടീത്തിൻ്റെ കളറ് നമുക്ക് ലഭിക്കുന്നത് കാണാൻ പറ്റും. നമുക്ക് കൊടുത്തിരിക്കുന്ന ആ ടീത്തിൻ്റെ കളറ് യെല്ലോ കളറായിട്ടുള്ള ടീത്ത് നമുക്ക് വൈറ്റ് കളറായിട്ട് കൺവേർട്ട് ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും. പെർഫെക്റ്റായിട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് സ്പീഡിൽ ചെയ്ത് കാണിക്കുന്നതാണ്. ഇതൊരു മെത്തേഡാണ്, ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ്. ബിഫോർ ആഫ്റ്റർ. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലാവും. എത്രത്തോളം അതിൻ്റെ ചേഞ്ചസ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. ഇതേ മെത്തേഡ് തന്നെ ഏതൊരു ടീത്തിനും നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതേ മെത്തേഡ് തന്നെ ഞാൻ ഹ്യൂവിൽ പോകുന്നു, ഹാൻഡ് ടൂൾ എടുക്കുന്നു, യെല്ലോയിഷ് കളർ ഞാൻ പിക്ക് ചെയ്യുന്നു, ശേഷം ഹ്യൂ കൂട്ടി വെക്കുന്നു, സാച്ചുറേഷനും കൂട്ടുന്നു, ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തതിനനുസരിച്ച് നമുക്ക് ബ്ലൂ കളർ കൂടുതൽ കാണാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ഹ്യൂ നമ്മൾ സീറോ കൊടുക്കുന്നു, സാച്ചുറേഷൻ സീറോ കൊടുക്കുന്നു, വൈറ്റ് ബാലൻസ് ഇൻക്രീസ് ചെയ്യുന്നു. വൈറ്റ് ബാലൻസ് ഇൻക്രീസ് ചെയ്ത് ടീത്തിൻ്റെ കളർ ആയതിനു ശേഷം ക്ലോസ് ചെയ്യുന്നു, ഇൻവേർട്ട് ചെയ്യുന്നു മാസ്ക്. അതിനുശേഷം ബ്രഷ് ടൂൾ എടുക്കുന്നു, ഫോർഗ്രൗണ്ട് കളർ വൈറ്റ് ചൂസ് ചെയ്യുന്നു. അതിനുശേഷം പെയിൻറ്റ് ചെയ്യുന്നു, ഫിനിഷ്. എത്ര എളുപ്പത്തിൽ ഞാൻ എൻ്റെ യെല്ലോ കളറായിട്ടുള്ള ടീത്ത് ഞാൻ വൈറ്റായിട്ട് കൺവേർട്ട് ചെയ്തു. നമുക്ക് ഒറിജിനാലിറ്റിയിൽ നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ അറിവുകൾ ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ ഇതുപോലെ മറ്റൊരു ട്രിക്കുമായിട്ട് വരുമ്പോഴേക്കും ഗുഡ് ബൈ.